ഒരു സിനിമാ തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഷോ മുതൽ ആ സിനിമയെക്കുറിച്ചുള്ള ആളുകളുടെ അഭിപ്രായ പ്രകടനങ്ങൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കാൻ തുടങ്ങും ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ മുതൽ ഇന്റർവെലിന് പുറത്തേക്ക് ഇറങ്ങുന്നവരുടെ വായിലേക്ക് മൈക്ക് കുത്തി നിർബന്ധിച്ച അഭിപ്രായം പറയിക്കുന്നു എന്നത് സിനിമാകാരിൽ പലർക്കും എതിരഭിപ്രായമുള്ള കാര്യമാണ് സിനിമയുടെ പ്രദർശനം ആരംഭിച്ച് കുറച്ച് ദിവസം സമയം അനുവദിച്ച ശേഷമേ റിവ്യൂ പറയാവൂ എന്നിവരെ മലയാളത്തിലെ സിനിമാ പ്രവർത്തകർ പറയാറുണ്ട് ആദ്യത്തെ മണിക്കൂറും ആദ്യത്തെ ദിവസവും റിവ്യൂ വരുന്നത് സിനിമകളെ നശിപ്പിക്കുന്നതിന് കാരണമാകുന്നുവെന്നും ചിലർ പറഞ്ഞിരുന്നു ഇപ്പോഴിതാ സിനിമയുടെ റിവ്യൂ എടുക്കുന്നത് അപകടമാണെന്നും അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ ഒരു മര്യാദ വേണമെന്നും പറയുകയാണ് സംവിധായകൻ സിബി മലയിൽ ഒ ടി ടിയുടെ വരവിനെ കുറിച്ചും സിബി മലയിൽ അഭിമുഖത്തിൽ സംസാരിച്ചു സോഷ്യൽ മീഡിയയുടെ ഉപയോഗം ജനങ്ങളിൽ വർദ്ധിച്ചതോടെയാണ് സിനിമ റിവ്യൂകൾ പ്രേക്ഷകർക്കിടയിൽ വർദ്ധിച്ചത് എത്രയൊക്കെ കാശു മുടക്കി പ്രൊമോഷൻ ചെയ്താലും സിനിമയിൽ നല്ല കണ്ടന്റ് ഇല്ലെങ്കിൽ സിനിമ പരാജയപ്പെടുമെന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പല വമ്പൻ താരങ്ങളുടെ സിനിമകൾ ഫ്ലോപ്പ് ആയതോടെ പ്രേക്ഷകർ മനസ്സിലാക്കിയതാണ് അതേസമയം പബ്ലിസിറ്റിയിലൂടെ വളരെ ചെറിയ പടങ്ങൾ വരെ നൂറു ദിവസം തിയേറ്ററിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ അപകടകരമായ കാര്യങ്ങളാണ് ഒരു സിനിമ തിയേറ്ററിൽ ഇറങ്ങി ഇന്റർവെൽ ആകുമ്പോഴേക്കും അതിന്റെ അഭിപ്രായങ്ങൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് ഒരു സിനിമയെ വിലയിരുത്തേണ്ടത് അത് പൂർണമായും കണ്ട ശേഷമാണ് പക്ഷേ ഇപ്പോൾ ഇന്റർവെൽ ആകുമ്പോഴേക്കും ഫസ്റ്റ് ഹാഫ് എങ്ങനെയുണ്ടെന്നുള്ള അഭിപ്രായം ചോദിച്ച് ആളുകൾ വരും ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് എന്നുള്ള വേർതിരിക്കൽ നമ്മുടെ മാത്രം രീതിയാണ് ഹോളിവുഡിൽ അങ്ങനെയല്ല സിനിമ പൂർണ്ണമായും കാണുക സിനിമ കണ്ട് അതിനെ ഉൾക്കൊള്ളാനുള്ള സമയം കൊടുക്കാതെ പടിയിറങ്ങി വരുമ്പോൾ തന്നെ അഭിപ്രായം ചോദിക്കുന്നത് ഒട്ടും ആശ്വാസ്യമായ കാര്യമല്ല മൂന്നോ നാലോ പേരുടെ അഭിപ്രായം ജഡ്ജ്മെന്റായി മാറുകയാണ് ഈ സിനിമയുടെ പിറകിൽ പേരുടെ ഠിനാധാനമുണ്ട് സാമ്പത്തിക ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് എന്നൊന്നും മനസ്സിലാക്കാതെ വലിയ ദ്രോഹമാണ് ചെയ്യുന്നത് ഒരാഴ്ചയെങ്കിലും ഒരു സിനിമ ആളുകൾക്ക് കാണാൻ തിയേറ്ററിൽ വിട്ടുകൊടുക്കണം ശേഷം റിവ്യൂ ചെയ്യണം അഭിപ്രായ പ്രകടനത്തിന് ഒരു മര്യാദ വേണം നായകനോടുള്ള ദേഷ്യത്തിന്റെ പേരിൽ വരെ റിവ്യൂ ചിലർ പറഞ്ഞേക്കും സ്വാർത്ഥമായ താൽപര്യങ്ങളാണ് ഇത്തരം റിവ്യൂകൾക്ക് പിറകിൽ അങ്ങനെ ഒത്തിരി സിനിമകൾ ഇവർ തകർത്ത് കളഞ്ഞിട്ടുണ്ട് ടെലിവിഷൻ പ്രചാരത്തിൽ വന്ന സമയത്ത് അത് സിനിമയെ തകർത്ത് കളയുമെന്ന് പലരും ഭയപ്പെട്ടിരുന്നു കാരണം അന്ന് പോപ്പുലർ സീരിയലുകൾ വന്നിരുന്നു ആ സമയത്ത് തിയേറ്റർ കളക്ഷൻ കുറേ യുമോ എന്നായിരുന്നു ആശങ്ക ഹോളിവുഡിലൊക്കെ നമ്മളെക്കാളും മുന്നേ ടിവിയും ഒരുപാട് ചാനലുകളും വന്നിരുന്നു ഇപ്പോൾ ഒ ടി ടിയുടെ കാര്യത്തിലും പലരും ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ട് പക്ഷേ അതിൽ കാര്യമില്ല കാരണം ഒ ടി ടിക്ക് ഇത്രയും പ്രചാരം ലഭിച്ചത് കോവിഡ് കാരണമാണ് അന്ന് തിയേറ്ററുകളിൽ പോവാൻ പറ്റാതെ ഇരിക്കുമ്പോൾ ആളുകൾക്ക് കിട്ടുന്ന ഏക എന്റർടൈൻമെന്റ് ടി വിയിൽ വരുന്ന സിനിമകളാണ് അതുകൊണ്ട് ഒ ടി ടിക്ക് വ്യൂവർഷിപ്പ് കിട്ടി ഒ ടി ടി ഒരു സെക്കൻഡ് ഓപ്ഷൻ ആണ് തിയേറ്ററിൽ വന്ന സിനിമ പിന്നെ എപ്പോൾ വേണമെങ്കിലും കാണാൻ പറ്റുന്ന ഒരു സ്പേസ് ആയി അതിനെ കാണാം പക്ഷേ ബേസിക്കലി സിനിമ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആവശ്യപ്പെടുന്ന മീഡിയമാണ് സൗണ്ടും വിഷലുമൊക്കെ ഇരുട്ടുവീണ മുറിയിൽ വലിയ സ്ക്രീനിൽ ഇരുന്ന് കാണേണ്ട അനുഭവമാണ് സംഘം ചേർന്ന് വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനിടയിലോ തമാശകൾക്കിടയിലോ അല്ല അതിന്റെ ആസ്വാദനം വേണ്ടത് ഫോണിലൊക്കെ സിനിമ കാണുന്നത് ആ മീഡിയത്തോട് ചെയ്യുന്ന ദ്രോഹമാണെന്നും സിബി മലയിൽ പറഞ്ഞു